ഇനിയിപ്പോ എന്താണ് തീരുമാനം? ഇന്ന് അതിശക്തമായ പ്രതിഷേധമാണ് മാടപ്പള്ളി പഞ്ചായത്തിൽ നടന്നത്. വള്ളവുംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ 8 മണി മുതൽ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. വളരെ സമാധാനപരമായിട്ടാണ് 1 മണി വരെ ഇന്ന് ജനങ്ങളുടെ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയത്. ഇന്ന് അവിടെ ഈ നടന്ന മുഴുവൻ സംഭവങ്ങൾക്കും ഉത്തരവാദി അവിടെ പോലീസാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. കാരണം അങ്ങേയറ്റം സമാധാനപരമായിട്ടാണ് ജനങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ വൈരാഗ്യ ബുദ്ധിയോടെയാണ് പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയത്. തഹസീൽദാർ സ്ഥലത്തുണ്ടായിരുന്നു, DYSP സ്ഥലത്തുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണമായിരുന്നു. ജനങ്ങളുടെ വികാരം മാനിച്ച് അവർ നടപടിയിൽ നിന്ന് പിന്മാറേണ്ടുന്നതായിരുന്നു. ഇത് കേരളത്തിൽ ഇവിടെ മാടപ്പള്ളിയിൽ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് 10,000 ആളുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഉജ്ജ്വലമായൊരു ജനാധിപത്യ പ്രക്ഷോഭണം ആണ്. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എന്ന ജനാധിപത്യ സംഘടന സമര പ്രസ്ഥാനമാണ് ഈ സമരത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പദ്ധതിയുടെ അശാസ്ത്രീയതയും അതിൻ്റെ അപാകവും മനസ്സിലാക്കിക്കൊണ്ട് നടപടിയിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് തൃക്കൊടിതാനം പോലീസ് സ്റ്റേഷനിലാണ്. അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഞങ്ങൾ 50 ആളുകളുണ്ട്. 3 പേരെ മാത്രമായിട്ട് റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ നീക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് അവരില്ലാതെ പോകുന്ന പ്രശ്നം ഇല്ല. ഇതിൽ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സമരസമിതി ചങ്ങനാശ്ശേരി താലൂക്കിലെ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടക്കം അതിന് പിന്തുണയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഇല്ലാത്ത നിലയിൽ ഒരു സംഘർഷത്തിലേക്ക്, ഈ ദിവസങ്ങളൊന്നും ഇല്ലാത്ത നിലയിലേക്ക് പോലീസ് ആക്ഷനിലേക്കൊക്കെ പോവുകയാണ്. പോലീസ് ഒരു നൽകുന്ന സന്ദേശം എന്താണ്? ഇത് സർക്കാരിന്റെ കൂടി അറിവോടുകൂടി ആയിരിക്കില്ലേ ഇത്തരത്തിലൊരു ആക്ഷനിലേക്ക് കടക്കുക? തീർച്ചയായിട്ടും സർക്കാരിന്റെ അറിവോടെ ആകണമല്ലോ. പോലീസ് ഇതിനെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. പോലീസ് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ട്, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരമാണ് ജനാധിപത്യ പ്രക്ഷോഭണങ്ങൾ എന്ന് പറയുന്നത്. ഒരു നാടിനെ സംബന്ധിച്ച് ജനാധിപത്യ പ്രക്ഷോഭണങ്ങൾ അനിവാര്യമാണ്. അതിനകത്ത് പോലീസ് ഇടപെടുന്നത് ന്യായം അല്ല. ഇന്നും പോലീസിന് ചെയ്യാമായിരുന്ന ഒരു കാര്യമുണ്ട്. ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ജനങ്ങളുടെ വികാരത്തെ മറികടന്നുകൊണ്ട് അവിടെ നടപടി നീക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് ഗവൺമെന്റിന് എടുക്കാമായിരുന്നു. DYSP തഹസീൽദാരും ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾ ഇത് വേറെ ആരോ തീരുമാനമെടുക്കാൻ വേറെ ആരോ വരണം എന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവർക്കും മേലെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ആരാണ്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇന്ന് ആ സ്ഥലത്ത് മാടപ്പള്ളി വള്ളവുംകുന്നിൽ യഥാർത്ഥത്തിൽ ഒരു എന്താണ് അഭിപ്രായം, ഒരു തീരുമാനമെടുക്കാൻ DYSP തഹസീൽദാർക്കും സാധിക്കുമായിരുന്നു. അവരത് ഉപയോഗിച്ചില്ല. ഈ നടപടികൾക്ക് മുഴുവൻ കാരണമായിരിക്കുന്നത് ഈ സംവിധാനമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.